ഇങ്ങനെ പൊളിച്ച് അങ്ങ് മാറ്റി എടുക്കണം. ഇങ്ങനെ പാളയുടെ കട്ടി ഉറച്ച് നമുക്ക് പൂ ഉണ്ടാക്കുന്ന പരുവത്തിലാക്കണം. അപ്പം നമുക്ക് ഇത് പൊളിച്ച് കഴിയുമ്പം ഇതിന് നല്ല വെളുത്ത ഭാഗം കിട്ടും. ഇതേല് നമ്മൾ ആ പെട്ടിൽ വരയ്ക്കുന്ന ഭാഗത്ത് മാത്രം കളഞ്ഞാൽ മതി. തൊലി നമുക്ക് പെൻസിലും കൊണ്ട് ഒരു പൂവിൻ്റെ ലില്ലി പൂവിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാം. പാളയൊന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഒരു പെട്ടിൽ പെൻസിലും കൊണ്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ടിങ്ങനെ കട്ട് ചെയ്യുക. അപ്പം പെറ്റൽ ഇങ്ങനെയാണ് നമ്മൾ ലില്ലിപ്പൂ ഉണ്ടാക്കാൻ വേണ്ടി പെറ്റൽ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ ഒരു പൂവിന് 6 പെറ്റലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ കളറടിക്കണം. ലില്ലിപ്പൂവിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ടീച്ചർ കൊടുക്കുന്നത് വൈറ്റ് കളറാണ്. ടീച്ചർ ഉപയോഗിച്ചിരിക്കുന്നത് ഫാബ്രിക് പെയിൻ്റാണ്. അപ്പം ബ്രഷ് എടുത്തിട്ട് നമ്മൾ വൈറ്റ് ഫാബ്രിക് പെയിൻ്റ് എടുത്ത് ഇതേലോട്ട് ഇങ്ങനെ അടിക്കുന്നു. ഇങ്ങനെ 6 പെറ്റൽ ടീച്ചർ വെട്ടി കളർ ചെയ്ത് എടുത്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ ഒരു പൂവിൻ്റെ ഒരു ഭാഗവും കൂടെ വെട്ടിയെടുക്കാനുണ്ട്. അതും കൂടെ പാളയിൽ വെട്ടിയെടുക്കണം. ഇങ്ങനെ പാള വൃത്തിയാക്കി എടുത്തു. പൂവുണ്ടാക്കാൻ പെറ്റൽ വെട്ടാൻ വേണ്ടിയും നമ്മൾ ഇതേ രീതിയിലാണ് ഇതളുകൾ വെട്ടിയെടുക്കാൻ വേണ്ടിയും വൃത്തിയാക്കിയത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വയ്ക്കാനുള്ളതാണ് ഇത്. ഇത്രയും നീളം മതിയേ. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. അടുപ്പിച്ച് അടുപ്പിച്ച് കട്ട് ചെയ്യണം. അറ്റം വരെയും കട്ട് ചെയ്ത് വിടരുത്. ഇങ്ങനെ ദൂരോട്ട് വിടരുത്. കുറച്ച് ഭാഗം ഗ്യാപ്പ് ഇട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ഇതിന് ഒരു യെല്ലോ കളർ മഞ്ഞ പെയിൻ്റ് അടിക്കാം. ഇനി നമുക്ക് ഈ പൂവ് എങ്ങനെയാണ് ഒരു ഈർക്കിലിയിൽ ഉറപ്പിക്കുന്നതെന്ന് പഠിക്കാം. അപ്പം നമ്മൾ ഒരുവിധം നീളത്തിൽ ഈർക്കിളി എടുക്കുക. ഇത്തിരി ബലമുള്ള ഈർക്കിളി വേണം എടുക്കാൻ. എന്നിട്ട് നമ്മൾ ഈ ഫ്ലവർ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ ടീച്ചർ. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അതിനെന്തൊക്കെയാണ് വേണ്ടേ? നൂല് വേണം, പിന്നെ കുറച്ച് ഫെവിക്കോളും വേണം. അപ്പം ആദ്യം നമ്മൾ ഇതേല് കുറച്ച് ഫെവിക്കോൾ തേക്കുക. ഫെവിക്കോൾ തേച്ചിട്ട് അത് ഈർക്കിളിയിലോട്ട് ഇങ്ങനെ വട്ടം പിടിപ്പിക്കുക. എന്നിട്ട് നൂല് വെച്ച് നല്ല ടൈറ്റായിട്ട് ചുറ്റുക, കെട്ടിടണം. ഇതുപോലെ ഓരോ പെറ്റിലും ഇതിന് ചുറ്റും പശ വെച്ച് പിടിപ്പിക്കണം. കുറച്ച് ഫെവിക്കോൾ മാത്രം മതി. ഓരോന്നും ഇതുപോലെ കെട്ടി ഉറപ്പിക്കണം.
ഈ പെറ്റല് ഇത്തിരി ഇങ്ങനെ വിടർത്തി വെക്കണം. നമുക്ക് ബ്രഷ് എടുത്ത് ഇതിൻ്റെ അകത്ത് കുറച്ച് യെല്ലോ കളർ കൂടി കൊടുക്കണം. കുറച്ച് ബ്രൗൺ കളറാണ് ടീച്ചർ എടുത്തിരിക്കുന്നത്. ഈ ബ്രൗൺ കളർ എടുത്ത് നമ്മൾ ഈ പെറ്റലയിൽ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുക. ഓരോ ഇതളയിലും ചെറിയൊരു ഡോട്ട് കുത്തു കുത്ത് ആയിട്ടിട്ട് കൊടുക്കണം. ഇനി ഈ അകത്ത് വെച്ചിരിക്കുന്ന ഈ യെല്ലോ ഉണ്ടല്ലോ, അതിൻ്റെ അറ്റത്തും കുറച്ച് ബ്രൗൺ കൊടുക്കണം. ഇനി നമുക്കിതിനൊരു ഇലയും കൂടെ വെക്കണ്ടേ. ഇനി പാളയിൽ ഇല വെട്ടുന്നത് എങ്ങനെയാണെന്ന് ടീച്ചർ കാണിച്ചു തരാം. ലില്ലിപ്പൂവിൻ്റെ ഇല നല്ല നീളമുള്ള ഇലയായിരിക്കണം. ഇതിൻ്റെയും ഇലയുടെയും കട്ടി കുറച്ചെടുക്കുക. എന്നിട്ട് ഈ ഇലയ്ക്ക് നമ്മൾ ഗ്രീൻ കളർ അടിക്കണം, പച്ച കളർ. ഇലയ്ക്ക് എന്ത് നിറമാണ്? പച്ച നിറം. അപ്പം നമ്മൾ പച്ച നിറം അടിക്കുക. നമുക്ക് രണ്ട് ഇല വെക്കാം. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ ലില്ലിപ്പൂവിൻ്റെ ഈർക്കിലയിൽ ആദ്യം ഗ്രീൻ ടേപ്പ് ചുറ്റണം. കുറച്ച് ഭാഗം ഗ്രീൻ ടേപ്പ് ചുറ്റി നമ്മൾ അവിടെ വെച്ച് ഗ്രീൻ ടേപ്പ് മുറിച്ച് മാറ്റുക. എന്നിട്ട് നമുക്ക് ഈ ഇലയങ്ങ് വെക്കണം. ഇലയുടെ അറ്റത്തും കുറച്ച് ഫെവിക്കോൾ വെക്കുക. ഇനി ഈ നൂല് വെച്ച് അതിനെ കെട്ടി വെക്കുക. ഇനി അവിടെ ആ ഇല നിന്ന് താഴോട്ടുള്ള ഭാഗത്തോട്ടും ഗ്രീൻ ടേപ്പ് ചുറ്റണം. ഇനി ഈ ഇലയുടെ ഇച്ചിരി ബ്രഷ് വെച്ച് ഇങ്ങനെ ഒന്ന് വലിക്കുവാണെങ്കിൽ, ഇങ്ങനെ വലിക്കുമ്പം ഈ ഇലയ്ക്ക് നല്ല ഷേപ്പ് കിട്ടും. അപ്പം ടീച്ചർ നല്ല മനോഹരമായ ലില്ലിപ്പൂവാണ് ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവർക്കും മനസ്സിലായ ലില്ലിപ്പൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, ഇങ്ങനെ കുറേ ലില്ലിപ്പൂക്കൾ നിങ്ങൾ ഉണ്ടാക്കണം. ടീച്ചറും കുറേ ലില്ലിപ്പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല കളറ് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാം. ഇതാ ഓറഞ്ച് കളറുള്ളതുണ്ട്, വയലറ്റ് കളറുള്ളതുണ്ട്,
പിന്നെ വൈറ്റ് കളർ അങ്ങനെ പല കളർ അതിനെല്ലാം നമ്മൾ ലീഫും ഉണ്ടാക്കി ഓരോന്നിനും ലീഫും ഉണ്ടാക്കി വെക്കണം കണ്ടോ ടീച്ചർ ഉണ്ടാക്കി ലില്ലിപ്പൂക്കൾ കണ്ടോ ഈ ലില്ലിപ്പൂവിനെ നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ വേസിൽ വെക്കുന്നതെന്ന് നമുക്ക് പഠിക്കണ്ടേ അപ്പോൾ ടീച്ചർ എടുത്തിരിക്കുന്നത് ഒരു തടിയുടെ ഫ്ലവർ വേസാണ് അപ്പോൾ ഈ തടിയുടെ ഫ്ലവർ വേസിലോട്ട് ഈ ലില്ലിപ്പൂവ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് അറേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ടീച്ചർ ഈ ഫ്ലവർ വേസിലോട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തു ഇപ്പോൾ ടീച്ചർ ഇതേ ഫ്ലവർ എല്ലാം വെച്ച് അറേഞ്ച് ചെയ്തു അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ വീട്ടിലെ പാളകളൊക്കെ എടുത്ത് ഇങ്ങനെ പൂക്കൾ ലില്ലിപ്പൂ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂക്കളൊക്കെ പെറ്റൽസ് വെട്ടി അതിൻ്റെ ഷേപ്പ് വെട്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ തടിയുടെ ഫ്ലവർ വേസിൽ ടീച്ചർ അറേഞ്ച് ചെയ്തു എല്ലാവർക്കും ഇഷ്ടമായോ ടീച്ചറിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇനി ടീച്ചർ നിങ്ങൾക്കൊരു പ്രവർത്തനം തരാം ഇപ്പം നമ്മൾ പാള പൊളിച്ച് വൃത്തിയാക്കി എടുത്തപ്പം അതിൻ്റെ അകത്തെ പോള കട്ടി കുറഞ്ഞ ഭാഗമുണ്ടല്ലോ അത് കനം കുറച്ച് കീറാതെ നമ്മൾ പൊളിച്ച് മാറ്റിയെടുത്തു അതാണ് ഇത് ഇതും കൊണ്ട് നമുക്ക് പൂ ഉണ്ടാക്കാമെന്ന് ടീച്ചർ അന്നേരം പറഞ്ഞിരുന്നു അതും കൊണ്ട് ടീച്ചർ ഉണ്ടാക്കിയ പൂവാണ് ഇത് ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ പിന്നെ വേറെ ഒരു പാളയെടുത്ത് നിങ്ങൾ ഒരു വിശറി ഉണ്ടാക്കണം ഇതുകൊണ്ട് ടീച്ചർ ഉണ്ടാക്കിയ വിശറിയാണ് ഇത് ഇതുപോലെ വിശറിയുടെ ഷേപ്പിൽ പാള വെട്ടിയെടുത്ത് ഒരു വിശറി ഉണ്ടാക്കണം കൈമുറിക്കാതെ സൂക്ഷിച്ച് വെട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പാള കൊണ്ടുണ്ടാക്കിയ ലില്ലിപ്പൂവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങളും വീട്ടിൽ ഇനി പാളയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അത് ഉപയോഗപ്രദമായ വസ്തുക്കൾ ഉണ്ടാക്കി നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ഉപയോഗപ്രദമായ അല്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന പല വസ്തുക്കളും നമുക്ക് പ്രയോജനപ്രദമാക്കി മാറ്റിയെടുക്കാൻ പറ്റും അത് നിങ്ങൾ മനസ്സിലാക്കണം നന്ദി.